എറിയാട് എം ഐ ടി സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മയായ ട്രഷർ സീക്കേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് നൽകി. ട്രഷർ സീക്കേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്ന സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം ആരംഭിച്ചു. 1999 2000 വർഷത്തിൽ 4 ക്ലാസ് പഠനം കഴിഞ്ഞ് വിവിധ ഇടങ്ങളിലായി പിരിഞ്ഞവർ 20 വർഷങ്ങൾക്ക് ശേഷം റീയൂണിയനിലൂടെ കൂടിച്ചേരുകയായിരുന്നു. സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് പലരും ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടെത്തിയതും കൂട്ടായ്മയിലേക്ക് എത്തിച്ചതും. കൂട്ടായ്മ ആരംഭിച്ച ഒരു വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടി ട്രഷർ സീക്കേഴ്സ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാസത്തിൽ ഒരു രോഗിക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുന്നത്. തുടർന്ന് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് കൂട്ടായ്മ ആഗ്രഹിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ മേത്തല ബാലാനുഭൂതി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പള്ളിക്കൂടവും വിദ്യാസ്പർശം എന്ന കാമ്പയിനിന്റെ ഭാഗമായി സ്മാർട്ട് ഫോണും വിതരണം ചെയ്തു. മൊബൈൽ ഫോണുകൾ റസാക്കും ജയാനന്ദനും ചേർന്ന് പ്രധാന അധ്യാപിക സുജക്ക് കൈമാറി. ലാല റജി എന്നിവർ സംസാരിച്ചു. പള്ളിക്കൂടം ഭാരവാഹികളായ ജോസി, സജ്ജനബി, ജ്യോതി, സുധീഷ്, നാസിഫ് ഷാ, സുമേഷ് എന്നിവരും നേതൃത്വം നൽകി. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധനരായ 3 വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ നൽകി. ഭാരവാഹികളായ ആൽബർട്ട് ആന്റണി, ജോസ് പോൾ, പ്രശാന്ത് പഞ്ഞിക്കാരൻ എന്നിവർ ചേർന്ന് ഫോണുകൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ബിൻസിക്ക് കൈമാറി. വിപണി സ്വർണ്ണവില. തുടർച്ചയായ ദിവസങ്ങളിലെ നഷ്ടത്തിനൊടുവിൽ സ്വർണ്ണവിലയിൽ വർധന. പവനവില 160 രൂപ കൂടി 35,280 രൂപയായി. ഗ്രാമിന് വില 20 രൂപ വർദ്ധിച്ച് 4,410 രൂപയുമായി. 35,120 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിഷൻ അൺലോക്ക് മാള പദ്ധതിയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പദ്ധതിയുടെ ഭാഗമായി മാളയിൽ അണുനശീകരണവും ഫുഡ് പെഡൽ സാനിറ്റൈസർ സ്ഥാപിക്കലും നടന്നു. ടൗണിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും അണുനശീകരണം നടത്തും. സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ തുറക്കാൻ തീരുമാനമായി. TPR 16 താഴെയുള്ള തദ്ദേശ ഭരണ സ്ഥാപന പരിധികളിലാകും ആരാധനാലയങ്ങൾ തുറക്കുക. മുള്ളൂർക്കരയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്. 1.5 വർഷം മുൻപ് നിർത്തലാക്കിയ ക്വാറിയിൽ ഉഗ്രശേഷിയുള്ള ഇത്രയും അധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.